അത് അവർ ചോദിച്ചിരുന്നു. അതായത് ഇത് മിച്ചഭൂമി കേസിൽ പെട്ട ഭൂമിയാണ് എന്നറിഞ്ഞുകൊണ്ടാണോ താങ്കൾ ഇതിൽ ഇടപെട്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു അറിവ് അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല എനിക്ക് ആധാരം ചെയ്തു തന്നവര് സ്വാഭാവികമായിട്ടും ആധാരത്തിന്റെ ഭാഗമായി ഇത് മിച്ചഭൂമിയിലോ ഇത് സർക്കാരിന്റെ കേസുകളിലോ അല്ലെങ്കിൽ എസ്ടി നൽകിയ ഭൂമിയോ അങ്ങനെയുള്ള മറ്റ് എന്തെങ്കിലും നിയമ തടസ്സങ്ങളുള്ള ഭൂമി അല്ല എന്നുള്ള അണ്ടർടേക്കിംഗ് കൂടിയാണ് ആധാരം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ഞാൻ ആ ഉത്തമ വിശ്വാസത്തിലാണ് ആധാരം ചെയ്തതെന്ന് മറുപടി നൽകി. ഇല്ല, ആ ഭൂമിക്ക് അന്ന് കരടച്ച രസീതും ബാക്കി എല്ലാ അനുബന്ധ രേഖകളും ലൈവായിട്ടുള്ളത് അന്നത്തെ കാലഘട്ടത്തിൽ പരിശോധിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഞാൻ ട്രാൻസാക്ഷൻ നടത്തിയത്. ഇന്നും ഞങ്ങൾ കരടയ്ക്കുന്നുണ്ട്. ഇന്നും ആ ഭൂമിയെ സംബന്ധിച്ച് മറ്റാക്ഷേപങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇനിയിപ്പോൾ നാളെ എന്തെങ്കിലും കൊണ്ടുവരുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അന്ന് അത് ബോധ്യപ്പെടുകയും നോർമലി ബയർ ബിവെയർ എന്ന് പറയുമ്പോൾ ഒരു വാങ്ങാൻ ആ ഭൂമി വാങ്ങാനായി ചെല്ലുന്നയാൾ പരിശോധിക്കേണ്ടതും നോക്കേണ്ടതുമായ എല്ലാ റെക്കോർഡുകളും ഇൻപ്രോപ്പർ ആയിരുന്നതുകൊണ്ടാണ് ആ ഭൂമി വാങ്ങിയത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിരുന്നു. അതുമൊക്കെ ഈ ആക്ഷേപത്തിൽ പരാതിയിൽ വന്നതായതുകൊണ്ട് അവര് ചോദിച്ചു. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും പറഞ്ഞു അതിങ്ങനെ ആ പ്രോപ്പർട്ടി വാങ്ങിയതും അതിൽ നടത്തിയ ഇംപ്രൂവ്മെന്റ്സും നടത്താൻ ഉദ്ദേശിച്ച ഇംപ്രൂവ്മെന്റ്സും ചേർത്ത് വരുന്ന ഒരു പ്രോപ്പർട്ടിയുടെ വാല്യുവേഷന്റെ ഒരു റഫ് ഫിഗർ ആണ് ഞാൻ ബാക്കോളത്തിൽ എഴുതിയത് എന്നും മറുപടി നൽകി. അത് പറയാൻ പറ്റില്ല. അത് സ്വാഭാവികമായിട്ടും സർക്കാർ ഇപ്പൊ ഞാന് ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ജനങ്ങളും വിലയിരുത്തുമല്ലോ, പൊതുജനവും കാണുമല്ലോ. പൊതുജനം അങ്ങനെ മണ്ടന്മാരല്ലല്ലോ. ഇവരിപ്പോ ഈ ഇതിന്റെ അകത്തിന് ഇപ്പോ സ്വാഭാവികമായിട്ടും ഞാൻ ഈ നടപടിയുമായി പൂർണ്ണമായും സഹകരിച്ചു. ഇനി ഞാൻ സഹകരിച്ചില്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഞാൻ പറഞ്ഞതാണ് പിണറായി വിജയൻ സർക്കാരിന്റെ ഏത് അന്വേഷണത്തെയും ഞാൻ സ്വാഗതം ചെയ്യും. ഞാൻ 100% അതിൽ ആത്മാർത്ഥമായി സഹകരിക്കുന്നു. നിങ്ങൾ അവരോട് ചോദിക്കണം, ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ 100% ആത്മാർത്ഥമായി ഞാൻ അവരുടെ അന്വേഷണത്തിൽ സഹകരിച്ചിട്ടുണ്ട്. ഇനി ഒരുപക്ഷെ അവർ എന്താണ് ഇതിന്റെ അകത്ത് നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ അവരെന്ത് ചാർജാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ അതും ഞാൻ ജനങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യും. ദിസ് ഈസ് ദ വോട്ട് ചാർജ് ദേ ഹാവ് മെയ്ഡ് എഗൈൻസ്റ്റ് മീ. ഇതാണ് എനിക്കെതിരെയുള്ള കുറ്റപത്രം. ജനങ്ങൾ വിലയിരുത്തും, അല്ലാണ്ട് നമ്മളങ്ങനെ ഒളിച്ചോടണ്ടോ ഓടിപ്പോകണ്ടോ അങ്ങനെ എപ്രാളപ്പെടേണ്ട ഒന്നും കാര്യമില്ല. ലെറ്റ്സ് ലോ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ്. പക്ഷേ അത് അധികാരം ദുർവിനിയോഗം ചെയ്ത് അപകീർത്തിപ്പെടുത്താൻ പരിശ്രമിച്ചാൽ ഞാൻ അതിനെ 100% നിയമപരമായി തന്നെ നേരിടും. അല്ല, അതും ചോദിച്ചിരുന്നു. ആധാരത്തിൽ ഉള്ളതിനേക്കാൾ ഭൂമി നിങ്ങൾക്ക് കൈവശമുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ചോദിച്ചു. യഥാർത്ഥത്തിൽ ഞാൻ ആ ഭൂമി അതിരുകൾ കണ്ട് അന്ന് ബോധ്യപ്പെട്ട് വാങ്ങി അന്ന് ഉണ്ടായിരുന്ന എനിക്ക് ഭൂമി തന്ന ആളുകൾ ഇട്ടിട്ടുള്ള വേലിയും അതിരടയാളങ്ങളുമാണ് ഇന്നുമുള്ളത്. ഞാൻ വാങ്ങിയതിന് ശേഷം പ്രത്യേകമായി അത് അളന്നിട്ടുണ്ടായിരുന്നില്ല. ഇതുവരെ ഈ സമയം വരെയും ആ ഭൂമി അളന്നു നോക്കിയിട്ടില്ല. പക്ഷേ വിജിലൻസ് പറഞ്ഞു ആ ആധാരത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ഭൂമി കൈവശമുണ്ട് എന്നറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പരിശോധിച്ചിട്ടില്ല, നിങ്ങൾ പരിശോധിച്ചതിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള നടപടിയോ കാര്യങ്ങളോ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ചെയ്യുമെന്ന് പറഞ്ഞു. ഇല്ല, അളന്നിട്ടില്ല. എന്നെ ഞങ്ങൾക്ക് ബോധ്യം ഉണ്ടായിരുന്നുകൊണ്ടും അറിയാവുന്ന ആളായിരുന്നു. എനിക്ക് എന്റെ സുഹൃത്താണ്, എനിക്ക് നല്ല അടുപ്പമുള്ള ആളാണ്. അങ്ങനെ ഒരു അളവിൽ കുറഞ്ഞ ഭൂമി അദ്ദേഹം തരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ആ ഉത്തമ ബോധ്യത്തിലാണ് ചെയ്തത്. ഇല്ല, രേഖകളൊന്നും ആവശ്യപ്പെട്ടില്ല. എന്തെങ്കിലും പരിശോധന വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ അവരുടെ കയ്യിലുണ്ട്. ബാങ്ക് എന്റെ അക്കൌണ്ട്സുമായി ബന്ധപ്പെട്ടും പരിശോധന നടന്നിരുന്നു. അത് ഞാൻ അറിഞ്ഞിരുന്നു. അന്ന് ബാങ്കുകാർ എന്നോട് സ്വാഭാവികമായിട്ടും ചോദിക്കും നമ്മുടെ ബാങ്കിന്റെ ഇത് ചോദിക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് തടസ്സമുണ്ടോന്ന്. ഐ സെഡ് നോ, യു ജസ്റ്റ് പ്രൊവൈഡ് ദം ഓൾ ദ ഡീറ്റെയിൽസ് വാട്ട് ദേ ആസ്ക്. അപ്പൊ അങ്ങനെ എല്ലാ നിലയ്ക്കും ആഴത്തിലുള്ള ഒരു പരിശോധന നടന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഐ എം ഹാപ്പി അബൌട്ട് ഇറ്റ്. ലെറ്റ് ദം ഗോ ഇൻ ഡീറ്റെയിൽ. എത്രമേൽ അന്വേഷിക്കാൻ പറ്റുമോ അത്രമേൽ അന്വേഷിക്കട്ടെ. കാരണം അപ്പൊ പിന്നെ അവർക്കും ഒരു ബോധ്യം വരുമല്ലോ. അപ്പൊ അതുകൊണ്ട് എല്ലാ നിലയ്ക്കുള്ള അന്വേഷണം രേഖകളൊന്നും അവരെന്നോട് ചോദിച്ചില്ല, ആവശ്യപ്പെട്ടില്ല. അതുകൊണ്ട് ആ നിലയ്ക്കുള്ള ഒരു കാര്യം വേണ്ടി വന്നില്ല. ഇല്ല, പറഞ്ഞിട്ടില്ല. ഇനിയും വിളിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും വരും. എന്ത് കാര്യം ഉണ്ടെങ്കിലും പറയും. ഐ വിൽ കോപ്പറേറ്റ്.
ഇന്റർവ്യൂ ദാറ്റ്സ് അപ് ടു ദം ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ